ഊഞ്ഞാലാട്ടിയല്ല നിന്നെ ഇത് കണ്ടു ഏജി, കല്യാണത്തിന് മുമ്പ് എന്റെ മേൽ കണ്ണും കൈയും ഒക്കെ കാണിച്ച് വശീകരിച്ചിട്ട് ഇപ്പൊ പറയുന്നു കേട്ടോ ഈ മനുഷ്യൻ. നിന്റെ പുണ്യ പെങ്ങളെ കോക്കറി കുത്തി കാണിച്ചാലും മനസ്സിലാവാത്ത ഒരു ജന്തുവാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ചേട്ടാ ചേട്ടാ, എന്ത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ, നമ്മുടെ കല്യാണത്തിന് മുമ്പും ഇപ്പോഴത്തെയും ചേട്ടന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞേ. ഊട്ടിയിൽ നിന്ന് മൂളം പാറ പോയ ഒരുത്തന്റെ അവസ്ഥ. അത് ശരി, അങ്ങനെയാണല്ലേ. നിങ്ങൾ എന്നെ പ്രേമിച്ച് നടന്നിരുന്ന കാലത്തെ എനിക്ക് തന്ന കത്തുകളിൽ എല്ലാം നിങ്ങൾ ഇതൊന്നല്ലോ പറഞ്ഞിരുന്നേ. എന്ത് പറഞ്ഞു? ഓ, എന്നെ താഴെയും വെക്കില്ല, മുകളിലും വെക്കില്ല, പൊക്കിക്കൊണ്ട് പറക്കുന്നില്ലായിരുന്നോ? സത്യത്തിൽ നിനക്ക് എഴുത്ത് തന്നത് ഞാനാണോ അതോ സൂപ്പർമാനോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അറിയാത്ത ആളെ കുറിച്ച് ഈ കണ്ണ് കണ്ടതൊക്കെ പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും കാണാത്തവരെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ അവക്ക് കയറിയെന്ന്. അതെ, അതൊക്കെ ശരി. ഞാൻ 8 പഠിക്കുമ്പോ രാജുവിനും 9 പഠിക്കുമ്പോ ബൈജുവിനും 10 പഠിക്കുമ്പോ ഷിജുവിനും ഒരു കുഞ്ഞു കുഞ്ഞു ലെറ്റർ കൊടുത്തു. അത്രേ ഞാൻ ചെയ്തുള്ളൂ, വേറൊന്നും ചെയ്തില്ല. അമ്പടി കിളിക്കത്തിലെ രേവതി, എടി വിതച്ച നെല്ലും വീട്ടിലിരിക്കുന്ന പെണ്ണും ഒരുപോലെ. അതെന്തേ? കണ്ണു തെറ്റാൽ അന്യന്റെ കോഴി വന്ന. അതെ, കൊയ്താ മാത്രം പോരാ, മെതിക്കാനും അറിയണം. നമ്മള് വേണ്ടെന്ന് വെച്ചെന്റെ ഇവിടെ നിൽക്കുന്നത്. അതൊക്കെ പോട്ടെ, എന്തൊക്കെ ആയാലെന്ത്, ഒരു രാജവെമ്പാലെ തന്നെ നിനക്ക് കിട്ടിയില്ലേ? ഓ, ഗർഭിണി ആയിട്ടുള്ള രാജവെമ്പാലെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. കളിയാക്കണ്ട കളിയാക്കണ്ട, ഇത് ഈ തവളകള് വയറ് വീർപ്പിക്കുന്നത് അഭിമാനം കൊണ്ടാണ്. ആ, അത് തവളകളുടെ കാര്യം, നിങ്ങളുടെ ഈ കുമ്പ വീർത്തിരിക്കണതേ, ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നോണ്ടാ. നോക്ക്, ഒന്ന് നോക്ക്, നോക്കണേ. നമ്മൾ വെറുതെ ഇവിടെ കിടന്ന് കച്ചിൽ പിച്ചിൽ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ മോളുടെ വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാൻ ഞാനൊരു ഒളിഞ്ഞു നൊട്ടക്കാരനെ ഏർപ്പാടാക്കി. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ എന്റെയും കൊച്ചിന്റെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കാം. ഒളിഞ്ഞു നോട്ടമല്ല, എന്റെ പേര് മറന്നുപോല. മഷി നോട്ടം, മഷി നോട്ടം, മഷി നോക്കാൻ വിദഗ്ധരായ ഒരു ജോത്സ്യരെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാൾ ഇന്ന് ഇവിടെ വരും. അതെ, നിങ്ങൾ ആരാണ്ട് വിളിക്കുന്നുണ്ട്? പട്ടിയുണ്ടോ? ഞാനിവിടെ ഉണ്ട്, കയറി പോരെ. വടക്ക്, കോഴിക്കൂട്, കിഴക്ക്, എരിത്തിലെ, പടിഞ്ഞാറ്, മിണ്ടല്ലേ അതിന്റെ ഒരു സെറ്റപ്പ് അവൾ അറിഞ്ഞൊക്കെ. അതും മിണ്ടരുത്, കഴിഞ്ഞ ആഴ്ച എനിക്ക് അടി കിട്ടിയ സ്ഥലവാ. ദൈവം കേറിയെന്ന് കണ്ടില്ലേ? ദുർഗാലജ്ഞാനിയാണ്, ഒരുപാട് അറിവുകളുള്ള മനുഷ്യനാണ്, ഈശ്വരൻ മൊത്തം കലാശിച്ചിരിക്കുകയാണ്. ആരാണ്? ഞാനാണ്. എന്തു വേണം? കുടിക്കാൻ ഇത്തിരി വെള്ളം വേണം. വേറെ വെള്ളം വേണോ? പെട്രോൾ ഉണ്ടോ? വേറെ വല്ലതും വേണോ? പഞ്ഞിയുണ്ടോ? അല്ല, ഇതൊക്കെ എന്തിനാണ് ദൈവത്തിന്? പഞ്ഞിയോട് ഇതൊക്കെ എന്തിനാണ് ഈ ദൈവത്തിന്? എടേ സാമദ്രോഹി, മനുഷ്യൻ നടക്കണ വഴിയിലാണ് അടി തുരുമ്പെടുത്ത് ആണി കൊണ്ടിടണത്. കാലില് പൊത്ത് കേറി കുരുക്കാച്ചിയേ. ഇരി, കാലിൽ ആണിയും കയറ്റിക്കൊണ്ട് അവസ്ഥനെ വന്നത്. ഇവിടെ ആകെ പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? പ്രശ്നമുണ്ട്. ഞാൻ രണ്ടാം പാദത്തിന് ഒളിഞ്ഞു നോക്കി. ആര്? മധു. ഈ മധു ആണോ? അയ്യോ, ആ മധു അല്ല, അല്ല ബുധൻ. ആകെ പ്രശ്നമാ. പ്രശ്നമാണ്. സ്റ്റാർ പറയുക. അയ്യോ, ആ സ്റ്റാറിന്റെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങളുടെ മോളുടെ നക്ഷത്രം പറയുക. മോളുടെ നക്ഷത്രം പച്ച. അല്ല, പച്ചയെന്ന് പറഞ്ഞൊരു നക്ഷത്രം ഉണ്ടോ? അല്ല, ഈ കഴിഞ്ഞ ക്രിസ്മസിന് എന്റെ മോള് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന നക്ഷത്രം പച്ചയായിരുന്നു. അയ്യോ, ആ നക്ഷത്രത്തിന്റെ കാര്യമല്ല. അതായത് അശ്വതി പറഞ്ഞ കാർത്തിക രേവതി മൂലം, തന്റെ നക്ഷത്രം മൂലം തനിക്കൊരു അപകടം ഉണ്ടാവും. ഒരു ഇരുമ്പിന്റെ നിക്കർ വാങ്ങിച്ചിട്ടാൽ ഈ പറഞ്ഞ സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? പേരെന്താ പറഞ്ഞത്? ത്രിവക്രമം. എനിക്ക് ഇതിലും വലുത് ഏതാണ്ട് വരാനിരുന്നതാ, ഇത് തന്നെ അവസാനം. അപ്പോ ഇപ്പൊ എന്താ നാം ചെയ്യണ്ടേ? നമ്മുടെ കൊച്ചിന്റെ വിവാഹത്തിനുള്ള മുഹൂർത്തം അങ്ങോട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ കൊച്ചിന്റെ അല്ല, നിങ്ങളുടെ കൊച്ചിന്റെ. ശരി, അപ്പൊ അതങ്ങോട്ട് നോക്കാം. ഇത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ മതിയോ? എനിക്കും ചിലരെ അറിയിക്കാനുണ്ട്. ആരെ? ആ,
നിങ്ങൾ കയ്യൂക്ക് കാണിച്ചില്ലേ? കയ്യൂക്കിന്റെ ബലത്തിലാണെങ്കിലേ എനിക്കും ഒരാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. നിന്റെ അഹങ്കാരവും കുന്തളിപ്പും കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ പുറകിൽ ആരോ ഒരാളുണ്ടെന്ന്. വിളിക്കാം വേട്ടവളിയനെ. വിളിക്കാം. പക്ഷേ ആ വിശ്വരൂപം കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ആ വിളിക്ക് വിശ്വരൂപത്തിന് ഞാൻ ഇന്ന് കണ്ടിട്ട് പറയാം. നാരായണ മാമ. ഈ വിശ്വത്തിൽ അനേകായിരം കോടി ലക്ഷക്കണക്കിന് രൂപങ്ങൾ ഉണ്ടായിട്ടും ഒരു രൂപവും ഇല്ലാത്ത ഇങ്ങനൊരു രൂപത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിന്റെ ആരാന്നാ പറഞ്ഞു? എന്റെ നാരായണ മാമൻ. ഇത് നാരായണൻ മാമനല്ല, നാരായണൻ മൂങ്ങ. ഇതൊന്നും കേക്കണ്ട മാമ. വന്ന് എന്റെ കൊച്ചിന്റെ മുഹൂർത്തം കുറിച്ച്. ഈ പട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? ഈനാ പേച്ച് ഇവിടെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു. പട്ടി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ മുഖത്തോക്കി പട്ടി പട്ടി എന്ന് വിളിക്കാൻ. പട്ടിയോ പട്ടി എന്നല്ല, ദുൽഖർ സൽമാൻ എന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങൾ ആരാണെന്നും എന്താണെന്നും നിങ്ങളുടെ പേരുകൾ എന്താണെന്നും എനിക്ക് മനസ്സിലായി. നിങ്ങൾ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ വഴക്ക് കൂടുന്നത്? ഇവൻ പണ്ടെന്റെ ശിഷ്യനായിരുന്നു, എന്റെ കൂടെ ജോത്സ്യം പഠിക്കാൻ വന്നവനാ. ഒരിക്കൽ ജോത്സ്യം പഠിക്കാൻ വന്ന് ഇവനെ കൊണ്ട് ഞാൻ എടുത്ത് ജോത്സ്യം നോക്കാൻ പോയി. അവിടെ ചെന്ന് കബഡി പലക എടുത്ത് കബഡി നിർത്തി. എന്റെ ഒരു കബഡി അങ്ങ് തെറ്റി, എന്റെ ജോത്സ്യം പൊളിഞ്ഞു. നാട്ടുകാരനെ തല്ലുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി ഓടി ഇവനെ കണ്ടു കാണിച്ചിട്ട് ഞാൻ കച്ചകാരന് ഓടിച്ചെന്ന് ഒരു പൊട്ടക്കെട്ടി വിടും. അവിടെ കിടന്ന് ഞാൻ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് വിളിച്ചപ്പം രക്ഷിക്കാൻ വന്ന നാട്ടുകാരോട് ഈ പട്ടി പറയുകയാണ് രക്ഷിക്കണ്ട, പൊട്ടക്കണത്തിൽ പച്ചത്തവളയ കിടക്കുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചു പൊട്ടക്കിണത്തിനകത്ത് കിടന്നുകൊണ്ട് എന്നോട് എന്നെ പൊക്ക് 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 എന്നാ ഞാൻ പറഞ്ഞത്. ഞാനത് അറിഞ്ഞില്ല കേട്ടോ, സത്യം പറയാം. ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്റെ മോടെ വിവാഹത്തിനുള്ള ഒരു മുഹൂർത്തം കണ്ടെത്തി തരൂ. എന്റെ കൊച്ചിന്റെ കാര്യം ഞാൻ ഏറ്റതാണ്. നാളെ പറയാം. നാളെന്താണ്? ഇവളത്തം ഞാൻ ചിത്തിര. കിളിയുടെ നാളാണല്ലേ, ഞാൻ അറിയുന്നുണ്ട് കാര്യങ്ങൾ. ആ ഇതാണ് പെണ്ണുങ്ങളുടെ കുഴപ്പം, എന്തെങ്കിലും പറഞ്ഞ ഉടനെ മുഖം വെറുപ്പിക്കും. അപ്പൊ ഇറങ്ങിയാലോ? വയറ് വെറുപ്പിക്കും. അപ്പോ നമുക്ക് അങ്ങോട്ട് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങാം. എങ്കിൽ എനിക്കും ധ്യാനിക്കാനുണ്ട്. എന്റെ വാട്സപ്പ് ദേവ ഫേസ്ബുക്ക് ഭഗവതി എന്നെ കത്തിരക്ഷിക്കണേ. വാട്സപ്പ് ദേവന്റെ ഫേസ്ബുക്ക് ഭഗവതിയോ? എവിടെ ഉള്ളത്? സാംസങ് അമ്പലത്തിലത്. അപ്പം തുടങ്ങാല്ലേ? എന്താണിക്കുന്നത്? ഇത് ഞങ്ങളുടെ പരമ്പരാഗത ആചാരമാണ്. നിന്റെ പരമ്പരാഗത ആചാരമാണോ ഊതുന്നത്? പിന്നെ ഇതിനകത്ത് ഒഴിക്കാനുള്ള മറ്റേ ആന്ധ്രയിൽ നിന്ന് എന്റെ അച്ഛൻ കൊണ്ടുവരും. അല്ല പിന്നെ അപ്പോ ഇതൊന്നും നടക്കും തോന്നില്ല. ഇതിനകത്ത് എന്റെ കബഡി ടാബിൽ നമ്മൾ നോക്കാം. ആ കബഡി ടാബ്. ഗോൾസിംഗ് പുതിയ ടാബാണിത്, കബഡി ടാബ്. കിടുകിടട്ട കിടുകിടട്ട കിട്ട കിട്ട കാ. ഇത് വോയിസ് ലോക്കർ. അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. കിടുകിടട്ട കിട്ട കിട്ട കിടുകിടട്ട. അയ്യോ ലോക്കായി. ഇതൊക്കെ എന്നെ കൊണ്ട് എന്തിനാ പറയുന്നത്? കിടുകിടട്ട കിടുകിടട്ട കിട്ട കിട്ട എല്ലാം കാണാൻ പറ്റും. നോക്കിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അറിയാനും പറ്റും, എന്തും അറിയാനും പറ്റും. അപ്പൊ എനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ കിട്ടും നോക്കിയേ. ഇത് OLX അല്ല, ഇത് കബഡിക്കാവാണ്. ജോത്സ്യത്തിന്റെ എന്ത് കണ്ടുപിടിക്കാൻ? ഇതൊക്കെ കള്ളത്തര. ഇപ്പൊ എല്ലാ പെട്ടിക്കടയിലും ഉള്ള സാധനം ഈ കമ്പ്യൂട്ടർ ജോത്സ്യം. പക്ഷെ എന്റെ കബഡിയും വെറ്റേ അങ്ങനെയല്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, കബഡി വെച്ച് ഒരു പ്രയോഗം കത്തിക്കാൻ പോകണോ? ഇവന്റെ കബഡി പ്രയോഗം എനിക്കൊന്ന് കാണാം. ഒരു സംശയം ചോദിച്ചോട്ടെ, നീ കബഡി ഒഴിയുകയാണോ അതോ ഷക്കിലെ തടവുകയാണോ? അതല്ല, കബഡി വെച്ചിങ്ങനെ കറക്കിയപ്പോഴേ നല്ല സുഖം. ആർക്ക് മൂന്ന്, മൂന്നുക്ക് നാല്, എട്ടുക്ക് പന്ത്രണ്ട്, രണ്ട് കടുക്കു. ജ്ഞാനം വരാം ത്രിശിവ പേരൂർ പൂരം കാണാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വച്ചു. അപ്പഴ ഒന്നാം തീയായില്ലേ അമ്മെ കൈവറയ്ക്കണല്ലോ, വറ തുറക്കാണ്ട് എൻ്റെ തല പെരുക്കണല്ലോ.
ഇവിടെ എന്തോ ചെക്ക്? നീ എനിക്ക് തരാനുള്ള 2000 രൂപയുടെ ചെക്ക് തന്നില്ലേ, അത് ബൗൺസ് ആയിപ്പോയി, വേറെ ചെക്ക് താ. അത് കള്ളക്കളിയാണ്, അത് കള്ളക്കളി. പണ്ട് നമ്മൾ കളിക്കുമ്പോ അണ്ണ ഇങ്ങനെയല്ല കളിക്കണം. അണ്ണ ഇത് ഇത് കള്ളക്കളി, ഇത് ശരിയാണ്. എന്റെ മോടെ മുഹൂർത്തം നോക്കാനല്ലേ ഞാൻ പറഞ്ഞത്, അല്ലാതെ 28 നായും പുലിയും കളിക്കാൻ ഞാൻ പറഞ്ഞു വിടുന്നത്. കാര്യങ്ങൾ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഗുരുതരമായ പ്രശ്നമാണ്. പ്രതിവിധി എന്ന് പറയുമ്പോ, ബൈക്കുണ്ടോ? ബൈക്കുണ്ട്. ഓടിക്കാൻ അറിയുമോ? ബൈക്ക് ഓടിച്ചാതിരുന്ന പ്രശ്നമാണോ? ബൈക്ക് എടുത്ത് എത്രയും പെട്ടെന്ന് എന്റെ വീട് വരുന്നു പോയിട്ട് വരിക. ഇതിന്റെ ചാർജ് എടുത്തോളൂ. എന്റെ മാമ, ഈ ചാർജ് ഇല്ലാത്തൊക്കെ അങ്ങോട്ട് മാറി. ഇനി ചാർജ് ഉള്ളതാണെങ്കിൽ ഒന്ന് നോക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇതൊക്കെ ചാർജ് ഇല്ലാത്ത സാധനങ്ങൾ, ഇതൊന്നും കാര്യമില്ല. അതേസമയം എന്റെ വെറ്റ സത്യമേ പറയൂ. എന്റെ വെറ്റ സത്യം പറയാൻ, അത് തത്തയാ. നിന്റെ ടാബാണട കള്ളം പറയുന്നത്. എന്റെ ടാബ് കള്ളം പറയത്തില്ല, കേട്ടല്ലോ. അതിനോടുള്ള കള്ളം നീ പറയുന്നുണ്ടല്ലോ. എന്റെ മുഖലക്ഷണം പറയാൻ നിനക്ക് പറ്റുമോ? ഇവന്റെ മുഖലക്ഷണം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. കറക്റ്റ് പറഞ്ഞാൽ, നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് ചിക്കൻ ബിരിയാണി ഇവന്റെ മുമ്പിൽ കൊണ്ടുവച്ചാലും ഇവൻ എടുത്ത് കഴിക്കില്ല. അതെന്ത്? ഇവന്റെ വായിൽ നിന്ന് വരുന്ന ഈ സൈസ് വർത്തമാനാണെങ്കിൽ അടിച്ചവന്റെ 32 പല്ലി ഞാനിപ്പോ പൊഴിച്ചു. ദൈവത്തെ ഓർത്ത് എന്റെ മോടെ മുഹൂർത്തം ഒന്ന് കുറിച്ച് തരുമോ? ഈ കിടക്കുന്നതാണ് ആയുർ രേഖ. അപ്പൊ ഇതുവഴി പോയാൽ പൊല്ലൂർ അഞ്ചിൽ അങ്ങനെ പോകാൻ പറ്റൂ? അതിലെ പോയാൽ പറ്റൂല. ആർക്കൈവ് ബസ്സിൽ കയറി പോകണം എങ്കിലേ പറ്റൂ. ഇത് ആയുഷിന്റെ രേഖ എന്ന് പറയും. ഇവിടുന്ന് ഇതാ ഈ താഴോട്ട് കിടക്കുന്ന രേഖ കണ്ടോ? ഈ താഴെ എത്തിച്ചേരുന്നതാണ് ദാരിദ്ര്യരേഖ. ഈ ദാരിദ്ര്യരേഖ താഴെ ഉള്ളവർക്കാണ് ബി പി എൽ കാർഡിൽ അംഗത്വം കിട്ടുന്നത്. അപ്പൊ താഴെ ഉള്ളവർക്ക് അരിയുണ്ട്. പക്ഷെ മേളിലുള്ളവർ എ പി എല്ലുകാരാ, അവർക്ക് അരി വേണമെങ്കിൽ പൈസ കൊടുക്കണം. ഞാൻ എ പി എല്ലാ. അപ്പൊ നിനക്ക് അരിയില്ല. ഈ താഴെയുള്ളവർക്ക് മാത്രമേ അരിയുള്ളൂ. ഇവിടുന്ന് ഈ കുന്ന് കണ്ടടേ, ഈ കുന്നിന്റെ അവിടെയാണ് എന്റെ ഒരു കുഞ്ഞമ്മ താമസിക്കുന്നത്. അങ്ങനെ നീ വാടകയ്ക്ക് താമസിച്ചോണ്ടല്ലോ കുഞ്ഞമ്മ പറഞ്ഞിട്ടാണ് നിന്നെ പണിക്ക് കൂടെ കൊണ്ടുപോയത്. പണ്ടൊരു സംഭവം നടന്നത്, എന്റെ കുഞ്ഞമ്മയുടെ വീട്ടിന്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറത്ത് ദൈവിടിക്കൽ ഒരു കൊൽക്കടർ കുഴിച്ചു. അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു, അവിടുത്തെ വെള്ളമാണ് ഈ കൊൽക്കടർ കൂടെ ഇവിടെ വരുന്നത്. അങ്ങനെ ഫാക്ടറിക്കാരോട് പോലീസ് പരാതി കൊടുത്തു. അപ്പൊ കാണാടാ ഇവിടുന്ന് ഒരു 3-4 പോലീസ് വണ്ടി ഇറങ്ങി അവിടെ ലാത്തി ചാർജായി പ്രശ്നം. ജനങ്ങൾ മൊത്തം ഓടി അപ്പുറത്തെ വഴി കൂടെ നേരെ ഇപ്പുറത്ത് വന്ന് ഈ മൈതാനത്ത്, ഈ മൈതാനത്ത് വന്ന് കൂടിയിട്ട് പോലീസിന്റെ അടുത്ത് ആരെങ്കിലും ഒരുത്ത മണ്ടത്തരം പറഞ്ഞാണ്ട കൈ കൊണ്ട് വെച്ചുകൊടുക്കായിരിക്കുന്നല്ലേ. അല്ല, അത് ഇവിടെ വന്നെന്ന് പറഞ്ഞ അപ്പുറത്തെ വീട്ടിലാണ്. അപ്പുറത്തെ വീട്ടിലാണ്. എന്ത് വേണം? അല്ല, എന്റെ ജാതകം ഒന്നും. ജാതകം നോക്കണം. എന്ത് കാര്യം? എന്താ കല്യാണം കഴിക്കണം? കല്യാണത്തിന്റെ കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞു വെച്ചേക്കാൻ. എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? എനിക്ക് 34. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ആരും വന്നിട്ട് ഇല്ല. ആരും വന്നില്ല. ബി പിയുടെ അസുഖം വല്ലതും? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എങ്ങനെ പറയും? അല്ല, പറഞ്ഞാലേ പറ്റുള്ളൂ. പക്ഷേ പറയാൻ പറ എന്ത് പറ? ഈ ജാതകക്കാരൻ ഇപ്പോ ജീവിച്ചിരിപ്പില്ല. ഞാൻ മരിച്ചെന്നോ? ഈ ജാതകക്കാരൻ നീ ആണെങ്കിൽ അവൻ മരിച്ചു. അയ്യോ, ഞാൻ മരിച്ചെന്നോ? മരിച്ചടാ. ഞാൻ മരിച്ചു. എന്ന് മരിച്ചു പോയി? എന്നേ പോയി? എന്നേ മരിച്ചു? എന്നേ മരിച്ചു? ഞാൻ മരിച്ചെന്നു. ഇവിടെ മരിച്ചു. ഞാൻ മരിച്ചെന്നു. ഞാൻ അമ്മേ എന്ന് വിളിച്ച് പറയട്ടെ? നീ മരിച്ചെന്ന് പറ വർഷങ്ങൾക്ക് മുമ്പാണ്. ഓ, നേരത്തെ മരിച്ചു. അമ്മേ, 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 ഞാൻ മരിച്ചെന്ന. അമ്മ കൊറേ നാളായി, അമ്മ അറിഞ്ഞില്ലേ? അമ്മ എന്നിട്ട് അമ്മ ഇതുവരെ എന്നെ അടക്കം പോലും ചെയ്തില്ല. കൂട്ട് അമ്മ, ഞാൻ യതീഷിനെ സോമനേക്കെന്ന് വിളിച്ച് പറയട്ടെ. അമ്മ ഇപ്പൊ പറ. വിളി വിളി വിളി. സോമ, ഞാൻ മരിച്ചില്ല. ഇന്നലെ നമ്മൾ കണ്ടിട്ട് ഇരുന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലേ ഞാൻ മരിച്ചു? നിങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ട്, എല്ലാരോടും അറിഞ്ഞു വെച്ചിട്ട് ഞാൻ മരിച്ച കാര്യം ആരോടും പോയി എന്നെ അറിയിച്ചിട്ടല്ല. എനിക്ക് വയ്യ. അയ്യോ, ഞാനില്ല, ഇപ്പൊ ഇല്ല, ഞാനിപ്പോ ഇല്ല. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇല്ല. ഈ നീ
അല്ല, ഞാനല്ല, നീ ഇവിടെ ഇല്ല, ഞാനല്ല, എവിടെയോ എന്റെ അമ്മേ. എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയണ്ടേ? ഞാൻ എങ്ങനെ മരിച്ചത്? അതായത് സാധാരണ ഈ അപകടം വല്ലതും ആണ്? അല്ലല്ല, പിന്നെ ഈ ജാതകത്തില് ഇതൊക്കെ ഇതൊക്കെ കാണും. നിന്റെ ജാതകത്തിൽ നോക്കാണ് ഇതൊന്നുമില്ല. അപ്പൊ നീ മരിച്ചു കഴിഞ്ഞു. മരിച്ചിട്ട് ചിരിക്കുന്ന ഇത്ര സന്തോഷം, സന്തോഷിക്കുന്നാണോ മരിച്ച? എന്തടാ വേറെ വിഷയം ഉണ്ട്? എന്താണ്? അല്ല വേറെ എടാ പറ, ഇല്ല ഒന്നുമില്ല. എടാ ജ്യോത്സ്യത്തിൻ ഡോക്ടർ കള്ളം പറയുന്നത് പറയടാ. അതെ, ഈ കാലിത് അത്തച്ചിയുടെ അത്തച്ചിട്ടിയുടെ കാലാണ്. അത്തച്ചിട്ടിയുടെ കാലും കൊണ്ട് വന്നിട്ട് ജ്യോത്സ്യന്മാരെ കളിയാക്കാൻ വേണ്ടി. നീ മരിച്ചതല്ല, നീ മരിക്കാനുള്ളവനാ. അല്ല പിന്നെ ഈ റോഡേ പോകുന്നവരെ വഴിയെ പോകുന്നവരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കി എന്തൊരു വിഡ്ഢിത്തരമാണ് ഇയാൾ പറഞ്ഞത്. ഇയാളെ ഈ നെറ്റി ഒട്ടിച്ച വാട്സപ്പ് നോക്കി ഒറ്റ അടി വെച്ചു ഡൽഹിയിൽ പോയി പ്രസിഡന്റ് പതക്കം മേടിച്ചിട്ടുള്ളവനാ. ഇത് വാങ്ങിക്കാൻ എന്തിനാ ഡൽഹി വരെ പോയത്? ഇവിടുത്തെ പാളയ മാർക്കറ്റിൽ കിട്ടത്തില്ലേ? എന്തോന്ന് പടക്കം പടക്കം പതക്കം പതക്കം നിനക്കൊന്ന് പറഞ്ഞാ അറിഞ്ഞൂടാ. ഇനി വരൂ, വെറ്റിലയിൽ ഞാനൊരു സാധനം കാണിച്ചു തരാം. എങ്കിൽ ഞാൻ തമ്പാൻ ഒരു സാധനത്തിന് കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ കഴക്കൂട്ടത്ത് അതിലും നല്ലൊരു സാധനത്തിന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ സാധനം നല്ല കഴക്കൂട്ടത്താണുള്ളത്, എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു കാര്യം ചെയ്യാം, 100 രൂപ പെട്രോൾ അടിച്ചാൽ എന്റെ വണ്ടി പോവാം. മക്കളെ, എന്റെ കഴക്കൂട്ടം മാമമാരെ, ഈശ്വരനെ മനസ്സിൽ ധനിച്ച് ഇതിലേക്ക് സൂക്ഷിച്ചു നോക്ക്. മഷിപട്ടിയാ? മഷിപട്ടി. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. വെറ്റിലയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. വാ സൂക്ഷിച്ചു നോക്ക്, എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലെന്ന്. നിന്റെ കണ്ണി കുരുവാടാ. ഈ വെറ്റേരോർത്ത് മക്ഷി അയച്ചേക്കണ നീ കണ്ണ കണ്ടു കൂടെടാ. കുറെ നേരം കൊണ്ട് തൊണ്ട പൊട്ടി ചോദിക്കുന്നു, വല്ലതും കാണണ കാണണ കാണാന്ന്. അവൻ കാണല്ലെന്ന്. എന്റെ കുന്താ നോക്കാൻ വേണ്ടി നടക്കാൻ എങ്ങനെങ്കിലും ഒന്ന് മുഹൂർത്തം കുറിച്ചാ. ഞാൻ മുഹൂർത്തം കുറിക്കാൻ പോവാണ്. ആ കുറിക്ക്. കിടുകിടു കിട്ട കിടുകിടു കിട്ട 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 ചി. അതിന് മാത്രം ഒരു കുറവില്ല. ഇന്ന് നടത്താം ചുമ്മാരി കൊണ കല്യാണം സെപ്റ്റംബറിൽ നടത്താം. അത് പറ്റൂല. എന്ത്? അതിന്റെ അടുത്ത് ഒക്ടോബർ കിടക്കില്ലേ? എന്താ സെപ്റ്റംബർ അടുത്ത് ഒക്ടോബർ വരുന്ന ഡിസംബർ വന്ന് പീഡനത്തിന് അറസ്റ്റ് ചെയ്യും ഒക്ടോബറിന്. അങ്ങനെയാണെങ്കിൽ കന്നിമാസത്തിൽ നടത്താം. കന്നിമാസത്തിൽ പറ്റൂല. അത് കന്നിമാസത്തിൽ എനിക്ക് ഒഴിവില്ല. ലോകത്തുള്ള പട്ടിയൊക്കെ ഒഴിവില്ല. പിന്നെ അല്ല ഞാൻ പട്ടിയുടെ പ്രസിഡന്റാണ്. പട്ടി പ്രസിഡന്റ് കഴിഞ്ഞില്ലേ? ഒന്നും പറയണ്ട, ഈ വൗതിൽ കിടന്ന് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കി. മാമൻ ഇപ്പൊ നോക്കി റെഡിയാക്കി തരാം. ഈ അടുത്തിടക്ക് ഫേസ്ബുക്ക് എടുത്ത അത് വേറെ രസം. ഈ ഫേസ്ബുക്ക് എടുത്താണോ കുഴപ്പം? എന്താ അറിയാം? എന്താ നോക്കി, ഈ ഫേസ്ബുക്ക് എടുത്താണ് ഇപ്പൊ എല്ലാം ലൈവിൽ വരക്കുക. ചത്ത ലൈവ്, പുട്ട് തിന്നാ ലൈവ്, കക്കൂസി പോയ ലൈവ്, കുളിച്ചാ ലൈവ്, പെണ്ണിനെ കണ്ടാ ലൈവ്, ബസ്സിൽ കയറിയ ലൈവ്. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ ഒരു പെങ്കൊച്ച് പരസ്യമായിട്ട് കല്യാണം കഴിക്കുന്നു. പോലീസുകാരൊക്കെ കാവലിരിക്കാൻ നോക്കിയാണ്. ഒരു ചെലവും ഇല്ല. ഇത്ര ആഡംബരം ഒന്നും ഇല്ലാതെ കല്യാണം നടക്കുവാണെങ്കിൽ ഇങ്ങനെ നടക്കണം. അച്ഛനമ്മമാരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ നടത്തണം കല്യാണം. അയ്യോ നമ്മുടെ മോളെ, നിങ്ങളെ മോളാണോ ഇത്? രാവിലെ പഠിക്കാൻ പോയേണ്ടാ. എടാ ഇപ്പോഴത്തെ പെൺകുഞ്ഞ് പെൺകൊച്ചുങ്ങൾക്ക് ഓരോ മൊബൈലും മാറ്റി കൊടുത്ത് പഠിക്കാനെന്ന് പറഞ്ഞ് ഇറക്കി വിളമ്പം. വീട്ടിലിരിക്കണ മാതാപിതാക്കൾ ആലോചിക്കണം അവർ എന്തറിന് പോയി, എവിടെ പോണ്, എന്തിന് പോണെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല സാധനങ്ങളേ മാതാപിതാക്കളുടെ ലൈഫിൽ പല ലൈവുകളും ഇങ്ങനെ കാണേണ്ടി വരും. പറ്റ അനുഭവിച്ചോ? അതുകൊണ്ട് പറയുകയാണ്, ഇനിയെങ്കിലും സൂക്ഷിക്കണം. എപ്പടി അപ്പടി ആ